നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവകേരള ബസ് വീണ്ടും പൊളിച്ചു പണിയുന്നു. നവകേരള യാത്രയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപയോഗിച്ച ബസ്സിലെ പാൻട്രി ഉൾപ്പെടെയുള്ള അധിക സൗകര്യങ്ങൾ ഒഴിവാക്കി സീറ്റുകളുടെ എണ്ണം കൂട്ടാനാണ് പൊളിക്കുന്നത്. കൂടാതെ ബസ്സിലെ ടോയ്ലറ്റിന് മാറ്റമുണ്ടാകും. 64 ലക്ഷം രൂപയാണ് ചെലവഴിച്ചാണ് ബസ്സിന്റെ ബോഡിയും ഉൾഭാഗവും നിർമ്മിച്ചത്. ഇതാണ് വീണ്ടും പൊളിക്കുന്നത്. ഏറെ വിവാദമുണ്ടായതാണ് ഈ ഒരു നവകേരള ബസ്. സീറ്റ് കൂട്ടി ലാഭമുണ്ടാക്കാനുള്ള KSRTCയിലെ പരീക്ഷണമാണ് ഇതിന് പിന്നിൽ. എല്ലാർത്ഥത്തിലും ഈ ബസ് KSRTCക്ക് തലവേദനയാവുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബസ് കർണാടകയിലെ സ്വകാര്യ വർക്ക്ഷോപ്പിലാണ്. 64 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ബസിന്റെ ബോഡിയിൽ ഉൾഭാഗത്തിന് വീണ്ടും മാറ്റം വരുത്തും. ബസിന്റെ സൗകര്യങ്ങൾ കുറച്ച് സീറ്റുകളുടെ എണ്ണം കൂട്ടാനാണ് വർക്ക്ഷോപ്പിൽ കയറ്റിയത്. ബസിന്റെ പുറകിലുള്ള പാൻട്രിക്ക് പുറമെ വാഷ് ഏരിയ പൊളിച്ചു മാറ്റും. ടോയ്ലറ്റിലെ യൂറോപ്യൻ ക്ലോസറ്റ് ഒഴിവാക്കി ഇന്ത്യൻ ക്ലോസറ്റ് ആക്കും. യൂറോപ്യൻ ക്ലോസറ്റ് യാത്രക്കാർ വൃത്തിയാക്കി സൂക്ഷിക്കുന്നില്ല എന്നതാണ് വിശദീകരണം. മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയാണ് ബസ്സിൽ യൂറോപ്യൻ ക്ലോസറ്റ് അടക്കമുണ്ടാക്കിയത്. ഡ്രൈവർ സീറ്റ് ഉൾപ്പെടെ 25 സീറ്റാണ് ആദ്യം ഉണ്ടായിരുന്നത്. ഇത് 30-ൽ കൂടുതൽ സീറ്റാക്കി മാറ്റും. സീറ്റിന്റെ പ്ലാറ്റ്ഫോമും മാറ്റും. അങ്ങനെ അടിമുടി മാറ്റത്തിൽ ബംഗളൂരിലേക്ക് സർവീസ് നടത്താനാണ് തീരുമാനം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരളമൊട്ടാകെ സഞ്ചരിച്ച നവകേരള ബസ് മ്യൂസിയത്തിൽ വെച്ചാൽ തന്നെ ലക്ഷക്കണക്കിന് ജനങ്ങൾ കാണാൻ വരുമെന്ന് പോലും CPM ചർച്ചയാക്കിയിരുന്നു. ആ ബസ്സാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായത്. അറ്റകുറ്റപ്പണിക്കെന്ന പേരിൽ കഴിഞ്ഞ July 21 ബസ് കോഴിക്കോട്ടെ വർക്ക്ഷോപ്പിൽ എത്തിച്ചത്. എന്നാൽ പൊടി പിടിച്ചു കിടക്കുന്നതല്ലാതെ യാതൊരു അറ്റകുറ്റപ്പണികളും 1 മാസത്തിലധികം നടന്നില്ല. ഈ അവസ്ഥയിൽ ബസ് മ്യൂസിയത്തിൽ കാഴ്ചവസ്തുവായി തന്നെ വെക്കേണ്ടി വരുമെന്നാണ് വിമർശനം വന്നിരിക്കുന്നത്. ഇതോടെയാണ് ബസ് ബംഗളൂരിലേക്ക് മാറ്റിയത്. ആഡംബര ബസ്സിലെ പ്രധാന സവിശേഷതയായി ഉയർത്തിക്കാട്ടിയ ബാത്റൂം ഒഴിവാക്കി ആ ഭാഗത്തുകൂടി സീറ്റ് ക്രമീകരിക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾക്കായാണ് വാഹനം വർക്ക്ഷോപ്പിലേക്ക് മാറ്റിയതെന്നാണ് അധികൃതർ നൽകുന്ന വിവരം. സർക്കാർ കോടികൾ മുടക്കിയിറക്കിയ ബസ് നോക്കുകുത്തിയായി കിടക്കുന്നതാണ് അവസ്ഥ. സർക്കാർ കൊണ്ടുപിടിച്ച് നടത്തിയ നവകേരള യാത്രയ്ക്ക് ശേഷം കഴിഞ്ഞ December 23 മുതൽ മറ്റ് സർവീസുകൾക്കൊന്നും ബസ് ഉപയോഗിച്ചിരുന്നില്ല. ഖജനാവിൽ നിന്ന് കോടികൾ ചിലവഴിച്ച് ബസ് ഉപയോഗിക്കാതെ കിടന്നതും വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതോടെ ചില മാറ്റങ്ങൾ വരുത്തി 5 May മുതലാണ് കോഴിക്കോട് ടു ബംഗളൂരു റൂട്ടിൽ ഗരുഡ പ്രീമിയം സർവീസായി ബസ് ഓടിച്ചു വന്നത്. ആദ്യ ദിനങ്ങളിൽ ടിക്കറ്റ് ബുക്കിംഗിന് വൻ തിരക്കായിരുന്നെങ്കിലും പിന്നീട് യാത്രക്കാർ കുറഞ്ഞു. പല ദിവസങ്ങളിലും കോഴിക്കോട് നിന്ന് 5-ഉം 6-ഉം യാത്രക്കാരുമായി പുറപ്പെട്ട ബസ് ഒറ്റ യാത്രക്കാരുമില്ലാതെ നിർത്തിയിടുന്ന ദിവസങ്ങളും ഉണ്ടായി. ഇതിനിടെ ബാത്റൂം ടാങ്കിനും ചോർച്ചയുണ്ടായി. ഇതെല്ലാം പരിഹരിക്കാനാണ് ഇപ്പോൾ ബസ്സിൽ വീണ്ടും അറ്റകുറ്റപ്പണികളുമായി KSRTC രംഗത്ത് വരുന്നത്.